മഞ്ചേരി നഗരസഭയിൽ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ യാഥാർത്ഥ്യമായി. 450 വീടുകളുടെ താക്കോൽ ദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പ്രതിഷേധം ഫലം കണ്ടു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. ചവിട്ടുകളി കലാരൂപത്തെ സംരക്ഷിക്കൽ. ചവിട്ടുകളി അരങ്ങും കൂട്ടായ്മയും ഒരുക്കി മോങ്ങം നിറവ് കലാസമിതി. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കീഴാറ്റൂർ പൂന്താനം 19 അപകടം പതിയിരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേരി നഗരസഭ PMYA ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച 450 വീടുകളുടെ താക്കോൽ ദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ PV അബ്ദുൽ വഹാബ് MP താക്കോൽ ദാനം നിർവഹിച്ചു. പദ്ധതിയുടെ 5ാം DPRൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡുവിതരണവും ചടങ്ങിൽ നടന്നു. മഞ്ചേരി ടൗൺഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും 637 ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡുവിതരണവും PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. 450 വീടിന്റെ താക്കോൽ ദാനം അഡ്വക്കേറ്റ് ഉമർ MLA നിർവഹിച്ചു. മികച്ച വീടിനുള്ള ഹരിതഭവൻ അവാർഡ് AP അനിൽകുമാർ MLA കൈമാറി. 5 ഘട്ടങ്ങളായി നഗരസഭാ പരിധിയിൽപ്പെട്ട 2113 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ വീടൊരുങ്ങുന്നത്. 85.5 കോടി രൂപ ചിലവിലാണ് പദ്ധതി. നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ അധ്യക്ഷ വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ഇൻചാർജ് KS സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ടൗൺ യൂണിറ്റ് ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KE മുഹമ്മദ് അക്ബർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബീംപൂരിൽ ജനകീയ കൂട്ടായ്മയായ ഫ്രണ്ട് ഫോർ എവറും ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അത് ആ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നു. മഹാബലി ഏത് ദീപ്തമായ ഒരു ഓർമ്മയാണ് നമുക്ക് സമ്മാനിച്ചു പോയത് എങ്കിൽ ആ ഒരു ഏത് പ്രജകളെയാണ് ഏത് തരത്തിലുള്ള പ്രജകളെയാണ് കേരളത്തിന് സമ്മാനിച്ചു പോയിട്ടുള്ളതെങ്കിൽ ആ പ്രജകൾ ഇന്നും അങ്ങക്കൊപ്പമുണ്ട് എന്ന് മഹാബലിക്ക് അഭിമാനിക്കാവുന്ന മഹാബലി ഓരോ വർഷവും വരുമ്പോൾ ഐതിഹ്യമാണെങ്കിലും നമുക്ക് സന്തോഷിക്കാം. അദ്ദേഹം വരുമ്പോൾ ആ നന്മ ഇവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് വലിയ വളരെ വലിയ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അത് ആ കാര്യം സംസാരിക്കുന്നു. ഫിനിക്സ് സ്കൂളിൽ ഒരുക്കിയ ചടങ്ങിൽ പ്രസ് കോർഡിനേഷൻ സെക്രട്ടറി KP ഭാസ്കരൻ, യൂണിറ്റ് പ്രസിഡന്റ് ചോലക്കൽ മമ്മദ്, സെക്രട്ടറി റസാഖ് പത്തുതറ, KE സുബ്രഹ്മണ്യൻ, ന്യൂസ് പേപ്പർ ഏജൻസീസ് കോർഡിനേഷൻ സെക്രട്ടറി KE കൃഷ്ണദാസ്, BJP ജില്ലാ കമ്മിറ്റി അംഗം KM രഘു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടിയാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത്. ചാക്കിൽച്ചാട്ടം, കസേരകളി, കലംപൊട്ടിക്കൽ, തീറ്റ മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. വിഷ്ണു, മുസമ്മിൻ, മുബഷീർ, ആഷിഫ്, അൻവർ, സലീൽ, അനസ് എന്നിവർ നേതൃത്വം നൽകി. ബീംപൂര് ഫ്രണ്ട്സ് ആൻഡ് ഫോറിവർ കൂട്ടായ്മയുടെ കീഴിൽ നടന്ന 1ാമത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളാണ് നമ്മളിവിടെ കണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പൊതുവെ മൊബൈലിൽ കളിച്ച് അധികം പരിചയങ്ങളും മറ്റുള്ള കൂട്ടുകാരേറ്റോ അല്ലെങ്കിൽ ബന്ധുക്കളേറ്റോ പരിചയം കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരിപാടികൾ തീർച്ചയായും ഒരു മാതൃക തന്നെയാണ്. പാണ്ടിക്കാട് പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഘോഷയാത്ര. ഇതിന്റെ ഭാഗമായി നടത്തിയ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി ചേലപ്പുറത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 9ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തിയത്. തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മാതൃസമിതി ഭാരവാഹികളായ അഴകത്ത് ലീലമ്മ, ജയലക്ഷ്മി വാരസ്യാർ, വനജ മടവത്ത്, ക്ഷേത്രം ഭാരവാഹികളായ TV പ്രമോദ്,
ശ്രീഭവൻ ശിവദാസൻ, ശ്രീകുമാർ കുടുമക്കാട്, ഉണ്ണികൃഷ്ണൻ നെല്ലിക്കാട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. അകാലത്തിൽ മരണമടഞ്ഞ കൂട്ടുകാരന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി സഹപാഠികൾ. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ട മേലാറ്റൂർ വലിയപറമ്പിലെ വെള്ളേങ്ങര മുഹമ്മദ് മുസ്തഫയുടെ കുടുംബത്തിനാണ് RMR സെക്കൻഡറി സ്കൂളിലെ 2000-2001 വർഷത്തെ SSLC ബാച്ച് സാമ്പത്തിക സഹായം നൽകിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സുഗണം പ്രകാശ് തുക കുടുംബത്തിന് കൈമാറി. മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട മേലാറ്റൂർ വലിയപറമ്പിലെ വെള്ളേങ്ങര മുസ്തഫയുടെ കുടുംബത്തിനാണ് സഹായഹസ്തവുമായി സഹപാഠികൾ മുന്നിട്ടിറങ്ങിയത്. മേലാറ്റൂർ RMR സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചാണ് മുസ്തഫയുടെ കുടുംബത്തിന് സഹായമേകാൻ ഇതിനെ മുന്നിട്ടിറങ്ങിയത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിട്ടുള്ള ഷംസുദ്ദീൻ വി കെ, അദ്ദേഹത്തെ നമുക്ക് ഏവർക്കും അറിയാം ഷംസുപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ കോയ ഒലിപ്പുഴ, ഇവർ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ആദ്യം ഗ്രൂപ്പിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. മാത്രവുമല്ല അത് തുടക്കത്തിൽ തന്നെ അവരെന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവർ പ്രവാസികളാണ്, അവരാണ് ഇവിടെ ഇത് കൈമാറേണ്ടത്. വാട്സപ്പ് വഴി നാട്ടിലും വിദേശത്തുമുള്ള സഹപാഠികളിൽ നിന്നുമാണ് മുസ്തഫയുടെ കുടുംബത്തിന് സഹായമേകാൻ ഈ സംഖ്യ സ്വരൂപിച്ചത്. വി കെ ഷംസുദ്ദീൻ, CP കോയ, PP മുജിത്തപ്പ എന്നിവരാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. RMR സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സൂണപ്രകാശ് പിതൃ സഹോദരൻ വെള്ളേങ്ങര ഉമ്മറിന് തുക കൈമാറി. മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരാർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങളെ നല്ല രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മുസ്തഫയുടെ അകാലത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു മുസ്തഫയുടെ വേർപാടുണ്ടാക്കിയിട്ടുള്ള ആ വേദനയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ജീവകാരുണ്യമായ വലിയൊരു പ്രവർത്തനം ഇവർ ഏറ്റെടുത്ത് നടത്തിയതിന്. അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ എടത്തനാട്ടുകര കോട്ടപ്പള്ളയിലെ പാറക്കോട് ഷഹിൻ അംസയ്ക്ക് പൗരാവലി സ്വീകരണമൊരുക്കും. സെപ്റ്റംബർ 16 വൈകിട്ട് 4 സന ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണ യോഗം നടക്കുക. സ്വാഗതസംഘ രൂപവൽക്കരണ യോഗം കോട്ടപ്പള്ള വ്യാപാര ഭവനിൽ നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4 കോട്ടപ്പള്ള സന ഓഡിറ്റോറിയത്തിൽ ഷഹീനുള്ള സ്വീകരണം നടക്കുക. 13 വയസ്സിൽ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ഷഹീൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷിന് പഠിക്കുന്നതിനിടെയാണ് അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ യോഗ്യത നേടിയത്. ഇന്ത്യയിൽ 2000 പരം മത്സരാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് ഈ കൊച്ചുമിടുക്കൻ ഇന്ത്യയിലെ ഒറ്റ മത്സരാർത്ഥിയായി മക്കയിലെത്തിയത്. ഖുറാൻ മത്സരത്തിൽ പങ്കെടുത്ത ഷഹീൻ സൗദി രാജാവിന്റെ അതിഥിയായതിനു ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. കോട്ടപ്പള്ള വ്യാപാര ഭവനിൽ ചേർന്ന സ്വാഗത സംഘത്തിൽ KT ഹംസപ്പ അധ്യക്ഷ വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT അപ്സറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KT യഹിയ, CC മുഹമ്മദ് അലി, എം മോഹനൻ, കെ രാമകൃഷ്ണൻ, PP സുബൈർ, റഷീദ് ചതുരാല, PP ഷമീർ ബാബു, PP അഹമ്മദ്, PP ഹമ്മദ് സുബൈർ, AP മാനു തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം ചെയർമാനായി KT ഹംസപ്പയും കൺവീനറായി PP ഷമീർ ബാബു ഉൾപ്പെടുന്ന 51-അംഗ സ്വാഗത സംഘ കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. മകൻ അത് നമുക്ക് അഭിമാനമാണ്. അത് ഇന്ത്യയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ആ മത്സരത്തിൽ പങ്കെടുത്തത്. കാര്യമായ നല്ല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. അത് മോശമല്ല, നമുക്കത് അഭിമാനമാണ്. ഒന്നാമ പ്രൈസ് കുറ്റോ അല്ലെങ്കിൽ അതല്ല അതിൻ്റെ വ്യക്തത. ഏറ്റവും ഇന്ത്യയിലെ ഒരു പ്രതിനിധിയായി എടത്തനാട്ട എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിന് ഒരാൾ പോയി പങ്കെടുത്തു. ആ പങ്കെടുത്ത കുട്ടി നല്ലൊരു റിസൾട്ട് അവിടെ കാഴ്ചവെച്ചു എന്നത് നമ്മളൊക്കെ ലൈവായി കണ്ടതാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഇതാണ്. ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പം അങ്ങനെ വിവരങ്ങൾ വരുന്നുണ്ട് സ്വീകരണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യമായി സ്വീകരണം കൊടുക്കേണ്ടത് നമ്മുടെ പ്രദേശത്ത് നിന്ന് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടിയെ ആദരിക്കുക എന്നത് നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ്. അത് എടത്തനാട്ടുകാരെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മ എന്ന നിലക്ക് തന്നെ ഒരു സ്വീകരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ വിഭാഗം ആളുകളെയും ആരെയും മാറ്റി നിർത്തിയില്ല. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. 2019-20 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. പലയിടത്തും തെരുവിളക്കുകൾ ഇല്ലാതിരുന്നത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചിലവിൽ 256 വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ 18 ലക്ഷം രൂപ ചിലവിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ലൈൻ ഒരുക്കൽ പ്രവൃത്തികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു.
എന്നിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കാത്തത് വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു. പഞ്ചായത്ത് അതിർത്തികളായ വെള്ളുവങ്ങാട് പാലം മുതൽ ഒലിപ്പുഴ പാലം, ഒറവുംപുറം പാലം മുതൽ കൊടശ്ശേരി കാക്കാത്തോട് പാലം, വെള്ളോട്ടുപാറ എന്നിവിടങ്ങൾ വരെയാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്. ബസ് സ്റ്റാൻഡിലെ കുഴികളടച്ച് വ്യാപാരിയുടെ ശ്രമദാനം. കരുവാരുകുണ്ട് കിഴക്കേത്തലയിലെ ചെരുപ്പ് വ്യാപാരി കുളപ്പറമ്പ് അഷ്റഫ് അഷ്റഫിയാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ശ്രമദാനത്തിലൂടെ കിഴക്കേത്തല ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ചത്. കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി ഗ്രാമപഞ്ചായത്ത് 19 ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രവൃത്തികളൊന്നും തുടങ്ങിയിരുന്നില്ല. സ്റ്റാൻഡിനകത്ത് രൂപപ്പെട്ട വലിയ കുഴികളിൽ ചാടുന്നത് മൂലം യാത്രക്കാർ നേരിടുന്ന പ്രയാസം മനസ്സിലാക്കിയാണ് അഷ്റഫ് അഷ്റഫി ഇത്തരമൊരു പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. വേനൽക്കാലത്ത് ചൂടേറ്റ് വളഞ്ഞ കാൽനടയാത്രികർക്ക് സൗജന്യമായി ശീതളപാനീയങ്ങൾ നൽകിയതിലൂടെ ഇദ്ദേഹം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മേലൊക്കെ ആയാലും വസ്ത്രങ്ങളിലൊക്കെ ആയാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണത്താൽ നമുക്ക് നടക്കുക കുഴിന്ന് കൂർക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്തു. ഒന്ന് രണ്ട് ദിവസങ്ങൾ പണികളായി. കല്ലുകൾ, കരിങ്കല്ല്, സിമെൻറ്റ് കട്ടകൾ, ഇഷ്ടി കട്ടകൾ, അതേമാതിരി കോൺക്രീറ്റ് കട്ടകൾ ഒക്കെയായിരുന്നു നമ്മൾ അതിൽ നിറച്ചിട്ടുള്ളത്. അതിൻ്റെ പുറമെ വെട്ടുകല്ല് കൊറുന്നുങ്ങാണ്ട് അതിൻ്റെ മുകളിലിട്ട് അതോടെ എല്ലാവരും കളിയായെങ്കിലും അത് പിന്നെ ഉപയോഗം ആയി എന്നാണ് നമുക്ക് പറ്റിയത്. മേലാറ്റൂർ വേങ്ങൂർ സ്വദേശിയായ അഷ്റഫ് അഷ്റഫി കിഴക്കേത്തലയിൽ CM പാദങ്ങൾക്കിണങ്ങുന്ന പാതുകം എന്ന സ്ഥാപനം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. മോങ്ങം നിറവ് കലാസമിതി ചവിട്ടുകളി അരങ്ങും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ചവിട്ടുകളി കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ഗോപകുമാർ പൂക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. മൊറയൂർ AMUP സ്കൂൾ PTA പ്രസിഡന്റ് സി ഹംസ, നാട്ടുകൂട്ട ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ് മാങ്കാട്, നാടൻ പാട്ട് കലാകാരൻ അതുൽ നറുകര, റിട്ടയർ പ്രൊഫസർ മുഹമ്മദ് ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മോങ്ങം നിറവ്, മോങ്ങം എടപ്പറമ്പ്, ആനക്കയം, ചെറുപറമ്പ് എന്നീ സംഘങ്ങളുടെ ചവിട്ടുകളികളും അത്താണിക്കൽ നെച്ചിയിൽ റാന്തൽ നാടൻ കലാസംഘത്തിന്റെ വനിതാ ചവിട്ടുകളിയും നടന്നു. ഈ കലാരൂപം ഒരു കാലത്ത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു. ഇന്ന് തലമുറകൾ കൈമാറി വരുമ്പം ഈ കലാരൂപം പറ്റ അന്യം നിന്ന് പോവാണ്. അപ്പോൾ ഇതിനൊന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നിറവ്. ഇത് 2 തവണയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ ചവിട്ടുകളി ഒരു കാലത്ത് സ്കൂൾ യൂണിവേഴ്സിറ്റി 70s സ്കൂളിലെ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നീട് അതില്ലാതായി തീർന്നു. നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നു, അധികാരികളോടും എൻ്റെ ബന്ധപ്പെട്ടോട് ആവശ്യപ്പെടുന്നത് ഈ കലാരൂപത്തെ, ചവിട്ടുകളി എന്ന കലാരൂപത്തെ വീണ്ടും സ്കൂൾ വേദികളിലേക്ക് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിനെ ഗവൺമെൻറ് നിന്ന് വേണ്ടത്ര പ്രാധാന്യം ഇതിന് നൽകപ്പെടാതെ പോകുന്നുണ്ട്. അത് ഇതിൻ്റെ അന്യം നിന്ന് പോയതുകൊണ്ടാവാം. അങ്ങനെ ഗവൺമെൻറ് തലത്തിലും മറ്റു തലത്തിലുമൊക്കെ നമ്മളിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കൂട്ടായ്മ നമ്മൾ രൂപം കൊടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. ചെറുമല കുടുംബാംഗങ്ങളുടെ 2 സംഗമം September 15 നടക്കും. ഞായറാഴ്ച രാവിലെ 9 കരുവാരകുണ്ട് കണ്ണത്ത് മദ്രസ ഹാളിലാണ് സംഗമം നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹ ധനസഹായ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കിറ്റ് വിതരണം തുടങ്ങിയവയും നടക്കും. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കുടുംബമാണ് ചെറുമല. ഫെബ്രുവരിയിൽ PTB ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ സംഗമത്തിൽ 1000 കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു. 2 സംഗമത്തിൽ 29 കുടുംബങ്ങളിൽ നിന്നുള്ളവർ കൂടി പങ്കെടുക്കും. സംഗമത്തിന്റെ ഉദ്ഘാടനം കരുവാരക്കുണ്ട് SIP വിഷ്ണു നിർവഹിക്കും. സി ഹംസയുടെ പഠന ക്ലാസും സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അവിടെ നിന്ന് കണ്ണത്ത്, കരുവാരക്കുണ്ട്, മമ്പാട്, അരക്കര ഭാഗങ്ങളിലേക്കും പിന്നീട് കുറ്റാണിക്കാട്, കാഞ്ഞിരംകുന്ന് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പിന്നീട് അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട റിലീഫ് പ്രവർത്തനങ്ങൾ ആദ്യമായി
സാമ്പത്തിക സഹായങ്ങളും റമദാൻ കിറ്റും പെരുന്നാൾ കിറ്റും ആയിട്ടും കുടുംബങ്ങൾക്ക് എത്തിച്ചു. അവരെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള രണ്ടാമത് സംഗമം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ആ സംഗമത്തിൽ രണ്ടാമത് സംഗമം കണ്ണത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് അതിന്റെ ഉദ്ഘാടനം. വിവാഹ ധനസഹായ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണം തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ചേറുമ്പ് ഇക്കോ ടൂറിസം വില്ലേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് കണ്ണത്ത്, അബ്ദുണ്ണി, അഷ്റഫ്, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996-97 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമം സെപ്റ്റംബർ 14 നടക്കും. ശനിയാഴ്ച രാവിലെ 9 മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടക്കുക. പ്രധാനാധ്യാപകൻ ഷൈനി മാത്യു സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന സംഗമത്തിൽ ഗുരുവന്ദനം, അധ്യാപകരെ ആദരിക്കൽ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, വിവിധ കലാപരിപാടികൾ, ഉണർവ് പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഉണ്ടാകും. SSLC ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും കണ്ടുപിടിച്ച് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഉണർവ് എന്നൊരു കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ രൂപം നൽകിയിരുന്നു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പരമാവധി ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന സെപ്റ്റംബർ 14 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഒരു മഹാസംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട്. ഇതൊരറിയിപ്പായി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ഒ സതീഷ് കുമാർ, പി ശൈലജ, ഡോക്ടർ ശ്രീകാന്ത് ധനബാൽ, വി പി ജസീറ, ഫിറോസ് കളത്തിൽ, കെ സി നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവൂർ. റോഡിന്റെ ശോച്യാവസ്ഥ യാത്രക്കാരെ വലയ്ക്കുന്നു. പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ കിഴാറ്റൂർ പൂന്താനം 19 റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ കിഴാറ്റൂർ പൂന്താനം 19 റോഡിന്റെ ശോച്യാവസ്ഥയാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പൂന്താനം പള്ളിപ്പടിക്കും 19 ഇടയിലായി പാതയിൽ മീറ്ററുകളോളമാണ് റോഡ് തകർന്നിരിക്കുന്നത്. ഇതോടെ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ നിത്യസംഭവമാണ്. രാത്രികാല സർവീസുകളടക്കം ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് പാതയിലൂടെ കടന്നുപോകുന്നത്. യാത്രക്കാർക്കുള്ള സൂചനാ ബോർഡുകളും പാതയരികിൽ സ്ഥാപിക്കാത്തതും അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. സമസ്ത കേന്ദ്ര മുശാവറ അംഗം MM മുഹിയുദ്ദീൻ മുസ്ലിയാർ ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി 10:30 കരുവാരകുണ്ട് ഇരുങ്ങാട്ടിയിലെ ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു മരണം. 78 വയസ്സായിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച പകൽ 12 ഇരുങ്ങാട്ടി ജുമാ മസ്ജിദിലായിരുന്നു കബറടക്കം. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വൈസ് പ്രസിഡന്റ്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗം, സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി, പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച MM മുഹിയുദ്ദീൻ മുസ്ലിയാർ തൃശൂർ കാട്ടുകമ്പ് ചിറക്കൽ സ്വദേശിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി 10:30 ഇരിങ്ങാട്ടിരിയിലെ ഭാര്യ വീട്ടിൽ വെച്ചാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ നജുഹുൽ ഫലാഹ് മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം 12 ഇരിങ്ങാട്ടിരി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ കബറടക്കി. 22 ഘട്ടങ്ങളിലായാണ് ജനാസാ നമസ്കാരം ഉണ്ടായത്. പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ, പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, OT മൂസ മുസ്ലിയാർ തുടങ്ങിയവർ ജനാസാ നമസ്കാരത്തിന് നേതൃത്വം നൽകി. MPമാരായ PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് ഉമ്മർ MLA, പാണക്കാട് ഹമീദലി ശിഹാബ്ദങ്ങൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിലെ പാറക്കൂട് സയ്യിദ് അലവിയുടെ ഭാര്യ റുഖിയ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. അളനല്ലൂർ കണ്ണംകുണ്ടിലെ റിട്ടയേർഡ് ഫോർമാൻ നന്മവിഹാറിലെ KP നാരായണൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച പകൽ 2 വീട്ടുവളപ്പിൽ. എടപ്പറ്റ പുല്ലുപറമ്പിലെ കൈനിശ്ശേരി അപ്പുണ്ണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേരി നഗരസഭയിൽ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ യാഥാർത്ഥ്യമായി. 450 വീടുകളുടെ താക്കോൽ ദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു.
പ്രതിഷേധം ഫലം കണ്ടു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. ചവിട്ടുകളി കലാരൂപത്തെ സംരക്ഷിക്കൽ. ചവിട്ടുകളി അരങ്ങും കൂട്ടായ്മയും ഒരുക്കി മോങ്ങം നിറവ് കലാസമിതി. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കീഴാറ്റൂർ പൂന്താനം 19 അപകടം പതിയിരിക്കുന്നു.